ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, GPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇത് നമ്മൾ എല്ലാവരും റീഡ് ചെയ്യുക, കുറച്ച് ടൈം എടുത്ത് എല്ലാവരും റീഡ് ചെയ്യും, പോസ് ചെയ്ത് റീഡ് ചെയ്യും, ഞാൻ ആൻസറിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യുക. ഹീമോഫീലിയ ആണ് വരുന്നത്, ഹീമോഫീലിയ. ഓക്കെ, നമുക്കറിയാടാ ഹീമോഫീലിയ എന്താ. ഹീമോഫീലിയ വെച്ച് കഴിഞ്ഞാല് ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള പ്രോട്ടീന് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഒരു ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ്. ഓക്കെ, അത് ക്യൂൻ വിക്ടോറിയന്റെ ഫാമിലിയിൽ കണ്ടുവന്ന ഡിസീസ് ആണ്. എന്തെന്ന്, ഇത് ഹീമോഫീലിയ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റിസസീവ് ഡിസീസ്. ഇപ്പോ സെക്സ് ക്രോമോസോമ, അതായത് എക്സ് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് എക്സ്, ഇതില് ലിങ്കായി കിടക്കും. അപ്പോ ഇതൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ രണ്ട് എക്സ് ഉണ്ടാവില്ലേ, രണ്ട് എക്സില് ഒരു സെക്സ് ക്രോമോസോം, അതായത് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സെക്സില്, ഒരു സെക്സ് ക്രോമോസോമില് ഈ ഡിസീസിന്റെ ഒരു മ്യൂട്ട് ജനറ്റിക് മ്യൂട്ടൻ വന്നിട്ടുള്ള ഇത് ഉണ്ടെങ്കിൽ, ജീൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും. ഒരു ഫീമെയിലില് ഇത് ആലോചിക്കാം നമ്മൾ. ഇപ്പൊ എക്സ് എക്സ്, അതിൽ ഒരു എക്സ് ഉണ്ടാകുന്നുണ്ട് ഈ ജീൻ ഉണ്ട് ഹീമോഫീലിക് ആവാനുള്ള. അപ്പൊ എന്താ, അവള് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അതേ സ്ഥാനത്ത് രണ്ടെക്സിലും ആ എക്സ് എക്സ് രണ്ടെക്സിലും ഈ ഹീമോഫീലിക്കിലുള്ള ജീൻ ഉണ്ടെങ്കിൽ അവര് എന്തായിരിക്കും, രോഗിയായിരിക്കും, ഡിസീസ്ഡ് ആയിരിക്കും. അതേ സ്ഥാനത്ത് മെയിൽസിന്റെ കേസിൽ എന്താ, ഒരു എക്സിന്റെ അകത്ത് മെയിൽസിന് ഒരു എക്സ് അല്ലേ ഉള്ളൂ. മെയിൽസിന് അപ്പോ എക്സിൽ ഇത് ഈ ഹീമോഫീലിക് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ എന്തായാലും മെയിൽസ് അഫക്റ്റഡ് ആയി. ഓക്കെ, അപ്പൊ അതാണ് ഹീമോഫീലിയ ക്യൂൻ വിക്ടോറിയന്റെ ഇതിൽ വന്ന. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും റീഡ് ചെയ്യാ, നമുക്ക് ആൻസറിലേക്ക് കടക്കാം. എല്ലാവരും റീഡ് ചെയ്തോളെ. ഇവിടെയും പറയുന്നുണ്ട് ഈ ഹീമോഫീലിയ, ഹീമോഫീലിയ മെന്റലി ഡിസോർഡർ ആണ്. നമുക്കറിയാലോ മെന്റലി ഡിസോർഡർ, നമ്മളിതിൽ രണ്ട് ടൈപ്പ് ആയിട്ട് ഡിസോർഡർ കൊടുത്തില്ല, മെന്റലി ഡിസോർഡറും ക്രോമസോമൽ ഡിസോർഡറും. മെന്റലി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ജനറ്റിക്കലി, അതായത് ഈ മെന്റലിന്റെ ക്യാരക്ടർ പോയ പോലെ തന്നെ ഈ പാരന്റ്സ് നിന്ന് പ്രോജനിച്ച് ഈ അലീൽസ് അലീൽസ് ആയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഡിസീസുകളാണ് മെന്റൽ ഡിസീസ്. അതായത് ജീനിലുള്ള പ്രശ്നം കൊണ്ട് വരുന്നത്. പിന്നെ ക്രോമസോമൽ ഡിസീസ് എന്ന് പറയുന്നതാണ് നമുക്ക് ക്ലെയിൻ ഫിൽട്ടർ, അതുപോലെ തന്നെ അങ്ങനത്തെ സിംറ്റംസ് ഇല്ലേ, ക്ലെയിൻ ഫിൽട്ടർ സിൻഡ്രം, ടേൺ സിൻഡ്രം, ഡൗൺ സിൻഡ്രം, അതൊക്കെ ഇത് ക്രോമസോമൽ ഡിസീസാണ്. എന്നാൽ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, അങ്ങനെയുള്ള ഈ ഹീമോഫീലിയ അതൊക്കെ വരുന്നത് എന്താണ്, മെന്റൽ ഡിസോർഡർ വരുന്നതാണ്. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് അതൊക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വീൻ വിക്ടോറിയന്റെ നമുക്ക് പറയാൻ നമുക്ക് മനസ്സിലാക്കി ഹീമോഫീലിയ എന്നുള്ളത്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്കൊരു ഞങ്ങൾക്ക് വരുമ്പോൾ ഹീമോഫീലിയ എന്താ അറിയില്ലേ, അതായത് ഈ ബ്ലീഡിങ് നമുക്കൊരു ഇത് ഒരു മുറി പറ്റി കഴിഞ്ഞാൽ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി കുറെ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പ്രോട്ടീൻസ് ഇപ്പോ പ്രൊഡക്ഷൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബ്ലീഡിങ് ക്ലോട്ട് ആവില്ല. ക്ലോട്ട് ആണെന്ന് അറിയല്ലോ, നമ്മൾ ആള് മരിച്ചു, നല്ല പ്രശ്നമാണ്, ആള് കഴിഞ്ഞു എന്നൊക്കെ പറയാം. അപ്പൊ ബ്ലീഡിങ് നിക്കണമെങ്കിൽ ഹീമോഫീലിയ ഉള്ള ആള് ചോര വാർന്നുമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എപ്പെങ്കിലും നല്ലൊരു മുറി പറ്റി കഴിഞ്ഞാൽ, അതാണ് അവസ്ഥ. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഐഡന്റിഫൈ ദ ജീനോ ടൈപ്പ് ഓഫ് ക്വീൻ വിക്ടോറിയ. അപ്പൊ നമുക്ക് എന്താ അറിയാ, എല്ലാരും ഒന്ന് ഇത് പാരഗ്രാഫ് സെയിം പാരഗ്രാഫ് ആണേ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം, എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യാം. ഇതാ അപ്പോ നമുക്കറിയാം എന്തെന്ന്, വിക്ടോ ക്വീൻ വിക്ടോറിയ ഒരു കാരിയർ ആയിരുന്നു അല്ലെ, കാരിയർ ആയിരുന്നു. അതാ ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഷീ വാസ് ദ കാരിയർ ഓഫ് ഡിസീസ്. കാരിയർ ഓഫ് ദ ഡിസീസ് എന്ന് പറയുമ്പോൾ, സോറി സോറി, ഇതിന്റെ ആൻസർ ചെറിയൊരു ഇതുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഓപ്ഷൻ 3 അല്ല ആൻസർ വരുന്നത്, ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. 2, സോറി, മാർക്കിംഗിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്, ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. 2, ഓക്കെ. അപ്പൊ ക്വീൻ വിക്ടോറിയൻ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സിന്റെ മേലെയാണ് ഈ എഫക്റ്റഡ് ഹീമോഫീലിക് ആയിട്ടുള്ള ജീന് വരുന്നത്, ജീന് വരുന്നത്. അപ്പൊ ഒരു കെയർ ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടെണ്ണത്തിൽ വന്നു കഴിഞ്ഞാല് ഒരു ഡിസീസ്ഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിപ്പോ ഒരു മെയിലിന്റെ ഡിസീസ്ഡ് ആയിട്ടുള്ള മെയിലിന്റെ ഓപ്ഷൻ, ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 44th ക്വസ്റ്റ്യൻ, എല്ലാരും വായിക്കുക, വേഗം വായിച്ച് ഈ പാരഗ്രാഫ് സെയിം തന്നെയാണ് വരുന്നത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഞാൻ ആൻസറിലേക്ക് കിടക്കുന്നതാണ്, പോസ് ചെയ്ത് നോക്കുക. ഓക്കെ, ദാ മാൻ ഹു ഇസ് സഫർ ഓഫ് ദ ഡിസീസ് മാരീസ് എ വുമൺ ഹു ഇസ് എ കാരിയർ ഓഫ് ദിസ് ഡിസീസ്. വാട്ട് പെർസെന്റേജ് ഓഫ് ഡിസീസ്, വാട്ട് പെർസെന്റേജ് ഓഫ് ചിൽഡ്രൻ ബോൺ ആസ് കാരിയർ ഓഫ് ദിസ് ഡിസീസ്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, ഹീമോഫീലിയ ഡിസീസിനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ ഹീമോഫീലിയ ഡിസീസിൽ ഇതാ, ഒരു ഒരു ഫാദർ ഡിസീസ്ഡ് ആണ്, മദർ കാരിയർ ആണ്.
അപ്പൊ അങ്ങനെ വരുമ്പോ ഉണ്ടാകുന്ന പ്രോജനീസ് ചിൽഡ്രൻസിന്റെ ജീനോ ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഇതാ ഡിസീസ്ഡ് ഫീമെയില്, കാരിയർ ഫീമെയില്, പിന്നെ ഡിസീസ്ഡ് മെയില്, പിന്നെ ഡിസീസ്ഡ് അല്ലാത്ത ആൾ. അപ്പോ ഇത് നമ്മൾ പിന്നെ പേഴ്സൻറ്റേജ് കണക്കാക്കുമ്പോൾ എന്താണ് 1/4 എന്താണ് ചോദിക്കുന്നത്, കാരിയർ ആയിട്ടല്ലേ ഉള്ള ആളല്ലേ, 1/4 അതായത് ഒരാളാണ് നാല് ഒരാളാണ് കാരിയർ. 1/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 25%, ഓക്കെ 25% ആണ് 1/4. അതായത് നാലിലൊരു ഭാഗം, 100 നാലിലൊരു ഭാഗം പറയുമ്പോൾ 25% ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെഡിഗ്രി അനാലിസിസ്. എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കാം, ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ടൈം ഓവറായി പോകും, അപ്പോൾ വേഗം പോവാം ആൻസറിലേക്ക് കടക്കാണേ എല്ലാവരും. അപ്പൊ ആൻസർ ഇതാ ഇവിടെ നോക്കോ, ഈ റൈറ്റിലേക്ക് നോക്കിക്കോളേ. ഫസ്റ്റ് ഇത് പറഞ്ഞുതരാം, ഈ മെയില് എന്താണ് ഈ സ്ക്വയർ ആണ് സ്ക്വയർ, ഫീമെയില് ഒരു സർക്കിൾ, പിന്നെ സെക്സ് അൺസ്പെസിഫൈഡ് ആയിട്ടുള്ളത് കാണിക്കുമ്പോൾ, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒരു 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 കുട്ടി ഉണ്ട് എന്ന് പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് യൂസ് ചെയ്യും. പിന്നെ ഇത് എഫക്റ്റഡ് ആയിട്ടുള്ളത്, ഉള്ളിൽ ഒരു കളർ ഉണ്ടാവും. പിന്നെ ഒരു സിംഗിൾ ഒരു വര വരുന്നത് മേറ്റിംഗ്, അതായത് മേറ്റിംഗ് നടക്കുന്നത്. അതായത് രണ്ട് വര വരുന്നതാണെങ്കിലോ, ഇത് ഒരു ബോണ്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ജസ്റ്റ് പറഞ്ഞ ഒരു ബോണ്ടിങ്, ഒരു ബന്ധം, മേറ്റിംഗ് നടക്കുന്നത്. അതായത് പിന്നെ രണ്ടു വര ആകുമ്പോൾ ഓൾറെഡി ഒരു ബന്ധമുള്ള ഒരു വരയുള്ള ഒരാൾ തമ്മിൽ ഒരു വരയും കൂടി വരുന്നു. ഇത് ഓൾറെഡി ഒരു ബന്ധമുള്ള വെച്ചാൽ ബ്രദർ സിസ്റ്റർ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. രണ്ട് വര വരുമ്പോൾ ബ്രദർ സിസ്റ്റർ തമ്മിൽ, അതായത് കോൺസേഗ്വിനസ് മേറ്റിംഗ് ആണ്, മേറ്റിംഗ് എന്ന് പറയാം, മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. പിന്നെ ഇത് ഉദ്ദേശം വെച്ചാൽ രണ്ട് പാരന്റും രണ്ടിൽ രണ്ട് ചിൽഡ്രൻസും. ഓക്കെ, ആണ് പെഡിഗ്രി അനലൈസ് അറിയാം. നമുക്കൊരു ഒരു ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഡിസീസിനോ അതിനെ പറ്റി കാണിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ ഇതിൽ ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണ്, A2. നമ്മളപ്പോ പറഞ്ഞ തന്നെ A2 എന്ന് പറയുമ്പോൾ എന്താണ്, കൺസേഗ്വിനസ് മീറ്റിംഗ്, അതായത് റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിംഗ്. ബ്രദർ സിസ്റ്റർ ഏതെങ്കിലും കസിൻസ് അങ്ങനെ ആരെങ്കിലും. B4 അൺസ്പെസിഫൈഡ് സെക്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ തന്നെ. പിന്നെ C1 പാരന്റ്സ് വിത്ത് അഫക്റ്റഡ് ചൈൽഡ്, അതായത് കളർ കളർ ചെയ്താണ്ടില്ലേ ഇവിടെ സ്ക്വയറിൽ അഫക്റ്റഡ് മെയിൽ ചൈൽഡ്. പിന്നെ ഇവിടെ എന്താണ് മേറ്റിംഗ് നടക്കുന്നത് രണ്ടാളുകൾ തമ്മിൽ, മെയിൽ ഫീമെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇനി വരുന്ന വെച്ചാൽ ഇവിടെ കോഡോൺസിന്റെ ഇതാണേ ഫുള്ള്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ, 3 നൈട്രജൻ ബേസ് അടുപ്പിച്ചിരുന്നതാണ് കോഡോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 3 നൈട്രജൻ ബേസ് അടുപ്പിച്ചിരുന്നതാണ് കോഡോൺ വിളിക്കുന്നത്. അപ്പൊ ഈ കോഡോൺ ഇതിൽ പറഞ്ഞത് ഐഡന്റിഫൈ സീക്വൻസ് ഫോർമുലേഷനിലുള്ള ഇന്ന എം ആർ എൻ എയിലുള്ള സീക്വൻസിന്റെ ഐഡന്റിഫൈ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു എം ആർ എൻ എ വെച്ചിട്ട് ഏതൊക്കെ പ്രോട്ടീൻ കോഡ് ചെയ്യാനാവും എന്നൊക്കെ, ഏതൊക്കെ അമിനോ ആസിഡ്സ് കോഡ് ചെയ്ത് അടുപ്പിച്ച് വെക്കാനാവുന്ന ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മൾ നോക്കാം ആൻസറിലേക്ക് ഞാൻ കടക്കാം. എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യാം. ഈ ബോക്സ് തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഈ ബോക്സ് തന്നെ നമുക്ക് നോക്കി കണ്ടുപിടിക്കുക. അതായത് എ യു ജി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് കോഡാണ്. അത് നമുക്കറിയാം AUG സ്റ്റാർട്ട് കോഡോഡ് ആണ്. സ്റ്റോപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ UAA UAG UGA, UAG, ഇതൊക്കെ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇത് 3 സ്റ്റോപ്പ് കോഡ്, അതായത് ലാസ്റ്റ് വരിക ഒരിതിലും അതാണ് വരേണ്ടത്. പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് ഒരു സീക്വൻസ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ AUG എന്താണ്, മെത്തിയോണൈൻ, അത് നമുക്കറിയാം. അതിൽ തന്നെ നോക്കിയാൽ മതി. ഇതാ AUG എവിടെ എവിടെ മെത്തിയോണൈൻ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ UUU ഇതാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കിട്ടി. പിന്നെ UUA എന്ന് പറയുമ്പോ ലിയു, അത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് CCU പ്രോ. ഓക്കെ, അപ്പൊ ഇത് പിന്നെ നമ്മൾ കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ, അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഇത് സിമ്പിൾ ആയിരുന്നു, നമ്മൾ ടൈം ഒട്ടും കളയാണ്ട് വേഗം നോക്കി ചെയ്യാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ കോഡോൺസ് കൊടുത്തിട്ടുണ്ട്. കോഡോൺസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ആൻസർ പറയാം, എങ്ങനെ വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഐഡന്റിഫൈ ഡീജനറേറ്റ് കോഡോൺ ഫ്രം ദ ഫോളോയിങ്. ഡീജനറേറ്റ് കോഡോൺ എന്താ, ഒന്നിലധികം അമിനോ ആസിഡ്സ്, അതായത് സോറി ഞാൻ പറഞ്ഞുതരാം. ഡീജനറേറ്റ് കോഡോൺ എന്ന് പറയുമ്പോ ഇതില് ഒന്നിലധികം, ഇപ്പൊ ഡീജനറേറ്റ് കോഡോൺ എന്ന് പറയുമ്പോ കുറെ 2-3 കോഡോണുകൾ, അവയെല്ലാം കോഡ് ചെയ്യുന്നത് ഒരു അമിനോ ആസിഡ് ആയിരിക്കും. അതിനാണ് ഡീജനറേറ്റ് കോഡോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു അമിനോ ആസിഡിന്റെ ഡീജനറേറ്റ് കോഡോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്ത് പറയാം. അപ്പൊ ഇതിൽ ആൻസർ എല്ലാവരും ഒന്ന് ഇതിൽ തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഒരേ ഇതിൽ ഏതൊക്കെയാണ് ഒരേ അമിനോ ആസിഡ് തന്നെ കോഡ് ചെയ്യുന്നത്, ഇതിൽ ഏത് ഓപ്ഷനാണ് എല്ലാ അമിനോ ആസിഡും ഒരേ എല്ലാ കോഡോൺസും ഒരേ അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഇതിൽ എടുത്ത് നോക്കിയാൽ മതി. ഇതിൽ കൊടുത്തിട്ടുള്ളത് അമിനോ ആസിഡ് ആണ്. ഓക്കെ, പേൻ ആൻസറിലേക്ക് എടുക്കാം. അത് ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഇവിടെ നോക്കിക്കോ, GUU
ജി യു യു വരുന്നത് ജി യു യു വേലൈൻ. ഓക്കെ, പിന്നെ ജി യു ജി, ജി യു ജി വേലൈൻ, ജി യു എ അതും വരുന്നത് അത് തന്നെ വേലൈൻ. അപ്പൊ എന്താണ് റീജനറേറ്റ് കോഡോൺ ആണ്. ഓക്കെ, ബാക്കി എല്ലാം വേറെ വേറെ അമിനോ ഓരോന്ന് വേറെ കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോഡോൺ ഫോർ വേരിയസ് അമിനോ ആസിഡ്സ് ആർ ഗിവൻ ബിലോ, ഐഡന്റിഫൈ ദ സ്റ്റാർട്ട് കോഡോൺ ഫ്രം ദ ഫോളോയിങ്. സ്റ്റാർട്ട് കോഡോൺ നമ്മൾ ബയോട്ട് പഠിച്ചിട്ടുണ്ടാവും, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാലോ. പാൻസറിലേക്ക് അടക്കാം, എല്ലാവരും നോക്കും, പോസിറ്റ് നോക്കും. എ യു ജി ആണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്റ്റോക്ക് കോഡോണ് ഉക ഉവാഗ് ഉവ ഉവ ഉവാഗ് ഉക, ഓർത്ത് വെച്ചോട്ടോ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഉവ ഉവാഗ് ഉക. ഓക്കെ, അടുത്തേക്ക് പോവാം. 49th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ഇൻ പോളി എ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോർമഡ് ഫ്രം ദ ആർ എൻ എ വിത്ത് ഗിവൺ കോഡോൺസ്. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ഇൻ പോളിപെപ്റ്റൈഡ് ഫോർമഡ് ഫ്രം ദ ആർ എൻ എ വിത്ത് ഗിവൺ കോഡോൺസ്. ഇപ്പൊ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം, ഞാൻ ഏക ആൻസറിലേക്ക് പോവാം. 7, നമുക്കിത് ജസ്റ്റ് നോക്കാലോ, വാട്ട് വിൽ ദ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ഇൻ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോർമഡ് ഫ്രം ദ ആർ എൻ എ വിത്ത് ഗിവൺ കോഡോൺ. ഇപ്പൊ ആർ എൻ എ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന അമിനോ ആസിഡ് ഏതൊക്കെയാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് നോക്കിയാൽ പറയാം എത്ര വ്യത്യസ്ത അമിനോ ആസിഡ്, എത്ര അമിനോ ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ടെന്ന്. ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിലുള്ള അമിനോ ആസിഡിന്റെ നമ്പർ ആയിരുന്നു. അപ്പൊ എ യു ജി 1 മെത്തിയോണൈന്, പിന്നെ ജി യു യു വേലൈന്, നമ്പർ ഓഫ് എത്ര എത്ര അമിനോ ആസിഡ് വ്യത്യസ്ത അമിനോ ആസിഡ് ഉണ്ട്, പിന്നെ ജി സി എ 3, പിന്നെ സി ജി യു 4, സി ജി യു കാണുന്നില്ലേ, ഇതാ ആർജിനൈന്, പിന്നെ യു എ എ സ്റ്റോപ്പ് കോഡോണ്. സോറി, ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ആൻസർ വരുന്നതെന്ന് വെച്ചാൽ 6 ആണ് വരിക. കാരണം എന്താ അറിയോ, 6 ഓപ്ഷൻ നമ്പർ 1 ആണ് വരിക, 1. ഓക്കെ, എല്ലാവരും ആദ്യം ജസ്റ്റ് കൺഫ്യൂസ് ആയി പോലെ, അപ്പൊ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ഇതിൽ യു എ എ സ്റ്റോപ്പ് കോഡോൺ ഒരു പ്രത്യേകത ഉണ്ട്. സ്റ്റോപ്പ് കോഡോൺ എന്താണ്, അമിനോ ആസിഡ് ഉണ്ടാക്കുന്നില്ല, അത് സ്റ്റോപ്പിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് കോഡോണോ മെത്തിയോണോ എന്നാണ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, യു എ എ മാത്രം ഉണ്ടാക്കുന്നില്ല, ബാക്കിയെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 6 ആണ് വരുന്നത്. ഓക്കെ, ഈ പോളിപെപ്റ്റൈഡ് ചെയിനിൽ 6 അമിനോ ആസിഡ്സ് ഉണ്ടാവുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ആർ എൻ എ ഐഡന്റിഫൈ ഓഫ് ദ ഫോർ കോഡോൺ ഈസ് റീപ്ലേസ്ഡ് ബൈ ജി, വാട്ട് വിൽ ബി ദ എഫക്ട് ഓൺ പ്രോട്ടീൻ. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചില്ലേ, എല്ലാവരും ക്വസ്റ്റ്യൻ ഞാൻ ആൻസറിലേക്ക് അടക്കാണ്. പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിക്കാം, ആൻസറിലേക്ക് അടക്കാം. നോ എഫക്ട് ഓൺ പ്രോട്ടീൻ ആണ് വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ 2 നൈട്രജൻ ബേസ് ഇല്ലേ, അതായത് ഈ ആർ ഈ ഫോർത്ത് കോഡോണിലെ ക്വസ്റ്റ്യൻ 2 നൈട്രജൻ ബേസ് ജി വെച്ച് റീപ്ലേസ് ചെയ്ത്, വാട്ട് വിൽ ബി ദ എഫക്ട് ഓൺ ദ പ്രോട്ടീൻ, അതായത് ഇ എ മാറ്റിട്ട് ജി വെച്ച് ഇപ്പൊ പ്രോട്ടീൻ സിന്തസിസിൽ എഫക്ട് ഓൺ തരുന്ന വെക്കുന്നത്, അതായത് ഉവ മാറ്റിയിട്ട് ഉഗയാക്കി, ഉവ ഉഗ ഉവ ഉഗ ഉവാഗ്, ഇത് 3 സ്റ്റോപ്പ് കോഡോണെന്ന് നമുക്കറിയാലോ. ഇത് മാറ്റിയാൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വരാൻ പോലെ, ഏതായാലും സ്റ്റോപ്പ് നടക്കും. ഓക്കെ, ഇപ്പൊ നോ എഫക്ട് ഓൺ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ അല്ലേ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്തായി, ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വേഗം എടുത്തു പോയതാണ്, ആരും ഒന്നും വിചാരിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്ലാസ് എടുത്തു പോക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടക്കില്ലടാ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ നിങ്ങളെ ഓൾറെഡി അറിയുന്ന ആളുകളായിരിക്കും, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോസ് ഒന്ന് കണ്ട് കാണാൻ ശ്രമിക്കാം. അറിയാം കഷ്ടപ്പാടാണ്, ഞാനും ഇതേ സ്പേസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, കഷ്ടപ്പാടാണ്, നല്ലോണം നമ്മൾ വെറുക്കും, ഇഷ്ടപ്പെടാണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്നാൽ എന്ത് ചെയ്യാം, മാക്സിമം ഒന്ന് അടക്കി പിടിച്ച് ഇതാക്കുക. യൂണിവേഴ്സിറ്റി എത്തിക്കഴിഞ്ഞാൽ ലൈഫാണ്, സത്യം പറയാലോ, യൂണിവേഴ്സിറ്റി എത്തിക്കഴിഞ്ഞാൽ ലൈഫാണ്. ഇപ്പൊ ഞാൻ അതേ പറയുന്നു, ബാക്കിയൊക്കെ നിങ്ങൾ വന്നറിയാം, നിങ്ങൾ ഇവിടെ വരിക. അതായത് ഞാൻ ഇപ്പൊ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണുള്ളത്, നിങ്ങൾ ഇവിടെ വരിക, ഇവിടെ വന്നറിയാം. അപ്പൊ വരാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പോ നമുക്ക് അറിയാത്ത ടോപ്പിക് ഒക്കെ, അറിയാത്ത ചാപ്റ്റർ ഒക്കെ നല്ല രീതിയിൽ ഇരുന്നിട്ടൊന്ന് വീഡിയോ കണ്ടു തന്നെ പഠിക്കാം. നമ്മൾ എല്ലാവരും ആൾക്കാരും എൻസിആർടി വായിക്കുക, എൻസിആർടി വായിക്കുക ഇങ്ങനെ പറയും. പക്ഷെ എൻസിആർടി വായിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് കണ്ട് അത് നോട്ട് ചെയ്ത് വെച്ച് ആ ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ടൊന്ന് പഠിച്ച് എന്നിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് എന്തായാലും തലയിലോട്ട് കയറുള്ളൂ. കാരണം എൻസിആർടി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവമായിട്ട് കൊടുത്തതല്ല, കുറച്ച് മനസ്സിലാവാത്ത രീതിയിൽ മാക്സിമം എഴുതി വെച്ചിട്ടേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ ശ്രമിക്കാം. അപ്പൊ എല്ലാവരും സെറ്റാക്കുക. നമ്മൾ ഇപ്പൊ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കേരിയ ലൈഫാണ്, സ്വർഗാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സെറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.